പുതിയ നിയമത്തിലെ പത്തൊൻപതാമത്തെ പുസ്തകമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനമെന്ന പേര് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹം ഇത് ഹെബ്രായർ എന്നുള്ളതൊരു വിജാതീയരെന്നതിനാൽ ഇതത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദിമ ക്രൈസ്തവ സഭയിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധികം പഠിക്കുകയോ ധ്യാന വിഷയമാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രസക്തി കൊണ്ട് കൂടുതൽ പ്രചാരം ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഈ ഭാഗം വരുന്ന പശ്ചാത്തലം ഒന്നറിയുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യ ഭാഗത്ത് കുറച്ച് കുറ്റപ്പെടുത്തലുകൾ സ്ലീഹ നടത്തുന്നുണ്ട്. ചില പരാതികൾ ഉണ്ട് വിജാതീയ അല്ലെങ്കിൽ വിജാതീയ ശൈലിയുമായി ബന്ധപ്പെട്ട് കുറേ പരാതികളുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ട് മറ്റേതൊരു ഉപദേശകനും പറയുന്ന കണക്ക് കുറേ നെഗറ്റീവ് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പോസിറ്റീവ് കൂടി പറഞ്ഞ് നിരാശപ്പെടുത്താതെ അവസാനിപ്പിക്കുന്ന ഒരു ശൈലിയാണത്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ആദ്യ ഭാഗത്ത് കുറച്ച് ആ വായിച്ചു കേട്ടതിന് തൊട്ട് മുമ്പ്, നമ്മളിന്ന് വായിച്ചു കേട്ടതിലതില്ല, അതിന് തൊട്ട് മുമ്പ് ഈ സമൂഹത്തെ വളരെ നിശിതമായി ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഒറ്റപ്പെടുത്തലിന് ശേഷം എങ്കിലും ചില അനുകൂല വശങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്, അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ വാഗ്ദാനത്തിന് നിങ്ങൾ യോഗ്യരാകും എന്നുള്ള ഒരു ഒരു ശുഭസൂചകമായ കാര്യമാണ് ഇന്നത്തെ വചനഭാഗം. നമുക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു ഏഴ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന ഈ ഏഴ് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അബ്രാഹത്തിന് ചെയ്ത വാഗ്ദാനങ്ങൾ നമ്മൾ നിറവേറ്റപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് സാരം. അപ്പോൾ ഈ ഏഴ് വാഗ്ദാനങ്ങൾ ഒരു കണ്ണാടി കണക്ക് നമ്മുടെ നേർക്ക് പിടിച്ചിട്ട്, നമ്മുടെ മനസാക്ഷിയുടെ നേരെ, നമ്മുടെ ആത്മാവിൻ്റെ നേരെ പിടിച്ചിട്ട് ഇതൊക്കെ എന്നിലുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടി മാത്രം ആ ഏഴ് കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തി ചെയ്യാം. ഒന്നാമതായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്നാണ്, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണോ എന്നുള്ള. ഇവിടെ സൽക്കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അവനവൻ ചെയ്യുന്ന നന്മകളാണ്. രണ്ടാമതായിട്ട് അവനവൻ്റെ ചെയ്യുന്ന ദൗത്യങ്ങൾ, കടമകൾ. രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം പരോപകാര പ്രവർത്തികൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സൽക്കർമ്മം. അപ്പം അവനവൻ്റെ ജീവിതത്തോട് ചെയ്യുന്ന കടമകൾ, ദൗത്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. മൂന്നാമതായിട്ട് ദൈവസ്നേഹമുള്ളവരാണ് അവരെന്നുള്ളത്. വിജാതീയരായ മനുഷ്യരെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം. അവർക്കൊക്കെ ഇതുണ്ടായി, നമ്മളൊന്നും വിജാതീയരല്ല, നമ്മളൊക്കെ സജാതീയരാണ്. സജാതീയരായിട്ട് ഈ പറഞ്ഞ സംഭവമൊക്കെ നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആത്മശോധനയുടെ വിഷയമാക്കേണ്ടത്. അപ്പോൾ ദൈവസ്നേഹം പരമോന്നതമായിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ നിരാശയില്ലാതെ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ്. നിരാശയില്ലാതെ പ്രത്യാശയിലാണോ നമ്മുടെ ജീവിതം എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അഞ്ചാമതായിട്ട് തീവ്രമായ വിശ്വാസമുള്ളവരാണ്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രഷർ കൂടുന്നത്, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അസ്വസ്ഥരാകുന്നതൊക്കെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ് എന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ആറാമതായിട്ട് ദീർഘക്ഷമ ഉള്ളവരാണ് എന്നുള്ളതാണ്. അത് നമുക്ക് നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ബസ് നേരം വൈകിയ പോലും നമ്മൾ അത്ര അസ്വസ്ഥരാണ്, അത്ര ക്ഷമയുള്ളവരല്ല നമ്മൾ. അക്ഷമരാണ് നമ്മൾ, ക്ഷമയില്ലാത്തവരാണ് അക്ഷമർ. അപ്പം ഈ ഇവിടെ പറയുന്നത് ക്ഷമയുള്ളവരാണെന്നല്ല, ദീർഘക്ഷമയുള്ളവരാണെന്ന്. നമുക്കെത്രത്തോളം ദീർഘമായ ക്ഷമയുണ്ട് എന്നത്, അതായത് കാത്തിരിക്കുക. എപ്പോഴും ബൈബിളിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നിനക്ക് നിൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത് എന്നൊന്നും വിചാരിച്ചേക്കരുത്.
നിന്റെ പദ്ധതി നിറവേറ്റാനല്ല, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ നടക്കണം, അതിപ്പോൾ ഈ നിമിഷം നടക്കണമെന്നുള്ള. പലപ്പോഴും ഈ പല പ്രശ്നങ്ങൾക്കും എൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ പറയുന്നൊരു പ്രശ്നം ഇതാണ്, കാര്യങ്ങളൊന്നും ശരിക്കും നടക്കണില്ല, എന്തോ തടസ്സമുണ്ട്, പിശാചിൻ്റെ എന്തോ പ്രവർത്തനമാണെന്നാണ് തോന്നണേ, കാത്തിരിക്കാനുള്ള ക്ഷമയില്ലെന്നുള്ളതാണ്. കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, അല്ല അച്ഛൻ പ്രാർത്ഥിച്ചാൽ പോരെ, ഞങ്ങൾ പ്രാർത്ഥിക്കണോ? ഞങ്ങൾ പ്രാർത്ഥിക്കണേ തന്നെ എത്ര ദിവസം, ഓരോ ദിവസം പ്രാർത്ഥിച്ചാൽ മതിയോ? ക്ഷമയില്ല. ദീർഘക്ഷമ ഉള്ളവരായിരിക്കണം ക്രിസ്ത്യാനികൾ എന്ന് സൂചിപ്പിക്കുകയാണ്. അവസാനമായി ഏഴാമതായിട്ട് സ്ഥിരോത്സാഹര് ആയിരിക്കണം എന്നുള്ളത്. സ്ഥിരോത്സാഹത്തെക്കുറിച്ച് നമ്മൾ വളരെയേറെ പഠിക്കപ്പെടേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് തവണ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഉപേക്ഷിച്ചു പോകുന്നുണ്ടവരല്ല, ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഇറങ്ങിയതുകൊണ്ട്, കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹിയായതുകൊണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ ഇടവക പള്ളിയിൽ എന്തെങ്കിലും ചുമതല ഏറ്റതുകൊണ്ട്, അല്ലെങ്കിൽ സഭയിൽ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തതുകൊണ്ട് എന്തൊക്കെയോ പാളിച്ചകളുണ്ട്, കുറവുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്, സമയനഷ്ടം വരുന്നുണ്ട്, അതുകൊണ്ട് ഉപേക്ഷിച്ചു പോയേക്കാം. അങ്ങനെ ഇടയ്ക്കിട്ട് പോകുന്ന പരിപാടിയൊന്നും തമ്പുരാൻ്റെ അടുത്ത് നിലപ്പോവില്ല, അല്ലെങ്കിൽ കൊണ്ടു കിടക്കരുത്. സ്ഥിരമായി ഉത്സാഹത്തോടെ ജീവിക്കേണ്ടത്. സ്ഥിരോത്സാഹത്തിൻ്റെ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഉത്സാഹമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ക്രിസ്ത്യാനികൾക്കുള്ള ഒരു വലിയ പ്രശ്നം പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയി, ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇനി അഥവാ പ്രതികരിച്ചാൽ തന്നെ വല്ല വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ കയറി, വല്ല ഫേക്ക് ഐ ഡിയിലോ ഒക്കെ കയറി എന്തെങ്കിലുമൊക്കെ കുരിഷ്ടും കുനായ്മയൊക്കെ പറയുന്ന ഉത്സാഹത്തല്ലാതെ കർമ്മത്തിലുള്ള ഉത്സാഹം പലപ്പോഴും കാണാറില്ല. ഈ കർമ്മത്തിലുള്ള ഉത്സാഹം ആണ് പ്രധാനപ്പെട്ടത്. രണ്ടാമതായിട്ട് അതിന് സ്ഥിരതയുണ്ടാകണം. ഇന്നൊരു രീതിയിൽ പണിയെടുത്തു, പിറ്റേ ദിവസം തീരുമാനിച്ചേ അത് വേണ്ട, വേറൊരു പരിപാടിക്ക് പോയേക്കാം. സ്ഥിരതയുണ്ടാകണം, സ്ഥിരതയുണ്ടാകണം, ഉത്സാഹമുണ്ടാകണം. ഇത് രണ്ടും കൂടുമ്പോഴാണ് സ്ഥിരോത്സാഹമുണ്ടാകുക. ഈ ഏഴ് കാര്യങ്ങൾ, അവനവൻ്റെ ദൗത്യങ്ങൾ ചെയ്തു പോവുക, പരോപകാര പ്രവൃത്തികൾ ചെയ്തു പോവുക, ദൈവസ്നേഹമുണ്ടായിരിക്കുക, പ്രത്യാശയുണ്ടായിരിക്കുക, ആഴമായ വിശ്വാസമുണ്ടായിരിക്കുക, ദീർഘക്ഷമയുണ്ടായിരിക്കുക, സ്ഥിരോത്സാഹമുണ്ടായിരിക്കുക, ഈ ഏഴ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അബ്രഹത്തിന് ചെയ്ത വാഗ്ദാനം ദൈവം നിറവേറ്റി തരുമെന്ന ഉറപ്പാണ് അപ്പസ്തോലൻ നമുക്ക് തരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അബ്രഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മൊത്തം ബൈബിൾ മൊത്തം അരിച്ചു പെറുക്കി പഠിക്കേണ്ടി വരും. സമയമില്ലാത്തതുകൊണ്ട് അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഏറെക്കുറെ 48 വാഗ്ദാനങ്ങൾ ബൈബിളിലുടനീളം അബ്രഹത്തിന് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ വാഗ്ദാനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കണം. ഈ 48 വാഗ്ദാനങ്ങൾ അബ്രഹത്തിന് കൊടുത്തു, അത് നമുക്ക് തരും. പക്ഷെ ഉണ്ടാകണം നേരത്തെ പറഞ്ഞ 7 ഗുണങ്ങൾ. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? ഒന്ന്, ഞാൻ നിന്നെ ദേശം കാണിക്കും, ദൈവത്തിൻ്റെ ദേശം കാണിക്കും എന്നുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗരാജ്യം കാണിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, വലിയ ജാതിയാക്കും അല്ലെങ്കിൽ ജനതയാക്കും എന്നുള്ള, നമ്മളോടൊപ്പം എത്ര പേര് കൂടാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തലമുറ എത്ര വർദ്ധിക്കുന്നുണ്ടെന്നൊക്കെ അതിനോട് ബന്ധപ്പെട്ട് വായിക്കേണ്ട. 3, അബ്രഹത്തെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദാനമാണ് കൊടുക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആകുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 7 കാര്യങ്ങൾ കുറവുണ്ടെന്നുള്ളതാണ്. 4, നിന്റെ പേര് വലുതാക്കും. അവരോര് വലുതാക്കുന്നല്ല, ഫ്ലച്ചടിച്ച് അവരോര് വലുതാക്കി പ്രചരിപ്പിക്കും, രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പ്രചരിപ്പിക്കുന്നല്ല, അവൻ്റെ അബ്രഹത്തിൻ്റെ പേര് ദൈവം വലുതാക്കുന്ന, പേരുണ്ടാക്കുന്നത് അവരോരല്ല, നാട്ടുകാരല്ല, ദൈവമാണ് ഉണ്ടാക്കുക, പേര് വർദ്ധിപ്പിക്കുക. 5, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ പോകുന്നിടത്തൊക്കെ, നീ ചെല്ലുന്നിടത്തൊക്കെ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും ഒരു ഭവനത്തിൽ, ക്രിസ്തു കൃത്യമായിട്ട് പറയുക, നീ ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം.
ആ ഭവനം നല്ലതാണെങ്കിൽ നിന്റെ സമാധാനം അവിടെ ഉണ്ടായി. അപ്പോൾ ഒരനുഗ്രഹമായിട്ട് മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് കാർന്നവന്മാരുടെയൊക്കെ ആശീർവാദങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ പോവുകയും അവരെ അനുഗ്രഹമായി മാറുകയും ജീവിച്ച് 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 നേരത്തെ പറഞ്ഞ 7 ഗുണങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അവർ ദൈവത്തിൻ്റെ ഒരനുഗ്രഹമായിട്ട് മാറി എന്നർത്ഥം. 7-ാമത്തെ കാര്യം ഇതാണ്, വാഗ്ദാനങ്ങളിൽ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുണ്ടായിരിക്കേണ്ട 7 ഗുണങ്ങളുണ്ടെങ്കിൽ നിന്നെ ആര് ശപിച്ചാലും നിന്നെ ശാപം ഏൽക്കില്ലെന്ന് മാത്രമല്ല, നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കുന്നുള്ളു. അപ്പോൾ ഭൂമറാങ് പോലെയാവും എന്നുള്ള അതാണ് പലപ്പോഴും നമ്മൾ ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ കുറ്റം പറയരുതെന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുളതാ. നമ്മൾ കുറ്റം പറയുമ്പോൾ ആ കുറ്റം നമുക്കെതിരായിട്ട് മാറും എന്നുള്ളതൊക്കെ തന്നെയാണ്. ചരിത്രം അത് കാണിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 8, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിച്ചു നോക്കി, കൂടെ നിൽക്കുന്നവർ മാത്രമല്ല നിന്റെ കൂടെയുള്ള മറ്റു വിജാതീയരും നീയാൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള നമ്മുടെ മരിച്ചുപോയ തോമസ് മേലത്തച്ഛൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അച്ഛനിലൂടെ സ്വന്തം ജനം മാത്രമല്ല മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് പഠിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. 9, ഈ ദേശം നിന്റെ സന്തതിക്ക് നിത്യ അവകാശമായി കൊടുക്കും. നാട് വിട്ട് പോകേണ്ടി വരിക എന്നുള്ളത് വലിയ ഗതികെട്ട കാര്യമാണ്. അപ്പോൾ നിന്റെ സന്തതികൾക്ക് നീ സ്വന്തമാക്കിയത് അവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ 7 ഗുണങ്ങൾ നിന്നിലുണ്ടാകണമെന്നാണ്. 10, ഞാൻ നിന്റെ സന്തതിയെ മണൽ പോലെ അസഖ്യമാകും. സന്തതി എന്ന് പറയുന്നത് നേരെ മക്കളല്ല, മക്കൾ തന്നെയാകണമെന്നില്ല, മക്കൾക്ക് അടുത്തവരുമാകാം. പച്ചന്മാർക്ക് കന്യാസ്ത്രീകൾക്ക് ഈ ഉദാഹരണം എങ്ങനെ പോകും? സ്വാഭാവികമായിട്ടും അവരുടെ ആത്മീയ മക്കൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലും കൂടി നമ്മളതിനെ വ്യാഖ്യാനിച്ച് എടുക്കേണ്ടത് തന്നെയാണ്. ശരീരത്തിൻ്റെ മക്കൾ മാത്രമല്ല ആത്മാവിലും മനസ്സിലും ഒക്കെ മക്കളുണ്ടാകും എന്ന് സാരം. 11, ഞാൻ നിൻ്റെ പരിചയായിരിക്കും. ഏതൊരു അപകടവും ഏതൊരു പ്രശ്നവും വന്നാലും പരിചയമായി വർത്തിക്കുമെന്നുള്ള 12, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമായിരിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 7 ഗുണങ്ങളുള്ളവന് പ്രതിഫലം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് പ്രതിഫലം, വേറെ ഒന്നുമല്ല. കാശോ മറ്റ് ഈ നേട്ടങ്ങളോ ആരോഗ്യമോ വണ്ടിയോ ലോട്ടറിയോ ഇതൊന്നുമല്ല, ദൈവം തന്നെയാണ് അവൻ്റെ അനുഗ്രഹം എന്നുള്ളത്. 13, നിൻ്റെ സ്വന്തം സന്തതി നിൻ്റെ അവകാശിയായിരിക്കും. സ്വന്തം സന്തതി അന്യർക്ക് അവകാശിയാകുന്ന ഗതികേടാണ് ഇന്ന് കാലം നമ്മുടെ മുമ്പിൽ തെളിയിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞുദാഹരണത്തിന്, 10-20 വർഷം നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ മക്കൾ നാളൊരിക്ക് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നീ വളർത്തിയ സന്തതി നിൻ്റെ അവകാശിയാകില്ല, നാട്ടുകാരുടെ അവകാശിയോ. സൂക്ഷിച്ച് നോക്കേണ്ടതായി വചനമൊക്കെ. 14, നിൻ്റെ സന്തതി നക്ഷത്രങ്ങളെപ്പോലെ അസംഖ്യമായിരിക്കും. 15, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അനേക വർഷം പ്രവാസിയായിരിക്കും. വിദേശത്തൊക്കെ പോകണം മക്കളെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ പാലിക്കപ്പെടേണ്ടതാണ്. ഈ 7 ഗുണങ്ങൾ കൊണ്ടുനടക്കണമെന്നർത്ഥം. 16, അവരെ അടിച്ചമർത്തുന്നവരെ ഞാൻ ശിക്ഷിക്കും. മക്കളെ അടിച്ച്, അപ്പോൾ നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെ അടിച്ചമർത്തുന്നവരെയും ദൈവം ശിക്ഷിക്കും എന്നുള്ള 17, ഞാൻ നിൻ്റെ സന്തതിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. 18, ഞാൻ നിൻ്റെ സന്തതിയെ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഞാൻ സ്പീഡിൽ പോകാൻ സമയമില്ലാതുണ്ട്. 19, നീ സമാധാനത്തോടെ മരിക്കും. പലപ്പോഴും മരണം അത്ര സമാധാനപരമല്ല പലർക്കും എന്നറിയാം. 20, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 21, ഞാൻ നീയുമായി നിത്യ നിയമം സ്ഥാപിക്കും. 22, ഞാൻ നിന്നെ അത്യധികമായി വർദ്ധിപ്പിക്കും. 23, ഞാൻ നിന്നെ പല ജാതികൾക്ക് പിതാവായിരിക്കും. 24, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. 25, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും.
26 ഞാൻ നിന്റെ സന്തതിയുമായി നിത്യ നിയമം ഉണ്ടാക്കും. അപ്പോൾ നമ്മളുമായിട്ട് മാത്രമല്ല സന്തതിയുമായിട്ട് നിത്യ നിയമം ഉണ്ടാക്കും. 27 ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ദൈവമായിരിക്കും. 28 ഞാൻ നിന്റെ ഭാര്യയെ അനുഗ്രഹിക്കും. 29 ഞാൻ അവളിൽ നിന്ന് നിനക്ക് മകനെ നൽകും. 30 അവൾ ബഹുജാതികൾക്ക് മാതാവായിരിക്കും. 31 അവളിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. 32 ഇസഹാക്കും അവൻ്റെ സന്തതിയുമായി ഞാൻ നിത്യ നിയമമുണ്ടാക്കും. 33 ഞാൻ ഇസ്മായിലിനെ അനുഗ്രഹിക്കും. 34 ഞാൻ അവനെ അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കും. 35 ഞാൻ ഇസ്മായിലിനെ അത്യന്തികം വർദ്ധിപ്പിക്കും. 36 അവൻ 12 രാജാക്കന്മാരെ ജനിപ്പിക്കും. 37 അവൻ ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. 38 ഇനിയത്തെ ആണ്ടിൽ സാറ മറ്റൊരു മകനെ നിനക്ക് നൽകും. 39 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ഞാൻ സൊദോമിനെ നശിപ്പിക്കില്ല. 45 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ഞാൻ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. 40 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നിന്റെ നാട് നശിപ്പിക്കില്ല. 42 30 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നീയുമായി ബന്ധപ്പെട്ടതിനെ നശിപ്പിക്കില്ല. 43 20 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല. 44 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല. 45 ഇസഹാക്കിൽ നിന്നുള്ളവർ നിന്റെ സന്തതിയായി അറിയപ്പെടും. 46 നിന്റെ സന്തതി മണൽ പോലെ വർദ്ധിക്കും. 47 നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കീഴ്പ്പെടുത്തും. 48 നിന്റെ സന്തതിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ 48 വാഗ്ദാനങ്ങളാണ് അബ്രഹത്തിന് ദൈവം കൊടുത്തത്. ഈ 48 വാഗ്ദാനങ്ങൾ നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളിലും നമ്മുടെ ജീവിത പങ്കാളിയിലും നിറവേറണമെങ്കിൽ നേരത്തെ പറഞ്ഞ 7 ഗുണങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ വലയിൽ നമുക്ക് ദൃഢമായിട്ട് പ്രാർത്ഥിക്കാം. 7 ഗുണങ്ങൾ പാലിച്ചുകൊണ്ട് അബ്രഹത്തിന് കൊടുത്ത 48 വാഗ്ദാനങ്ങളിൽ കുറേയെങ്കിലുമൊക്കെ നേടാനുള്ള ക്രമം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലയിൽ നമുക്ക് തുടരാം.